മരിയ ഫാത്തിമ മാതാവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാതായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അതുപോലെ തന്നെ നീല അരപ്പട്ടയുമായി സമാധാനത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ലൂർദിലെ അമ്മയും നമുക്കൊക്കെ അറിയാം രക്ഷയുടെ ഉത്തരവുമായി വന്ന കർമ്മലനാദിയുടെ രൂപവും നമ്മളൊക്കെ കണ്ടിട്ടില്ലേ എന്നാൽ പരിശുദ്ധ അമ്മ ലോകത്തിൽ എവിടെയാണ് ആർക്കാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ AD 40 സ്പെയിനിൽ വിചാരകരുടെ മധ്യേ രക്ഷയുടെ സന്ദേശവുമായി ചെന്ന വിശുദ്ധ യാക്കോബ് സ്ലിഹയ്ക്ക് തന്റെ ഉദ്യമത്തിൽ വളരെയധികം തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു നിരാശനായി എബ്രോ നദീതീരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ യാക്കോബ് സ്ലിഹയ്ക്ക് പരിശുദ്ധ അമ്മ മലാഖ വൃന്ദങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു ബയലൊക്കേഷൻ എന്ന നിഗൂഢമായ പ്രതിഭാസത്തിലൂടെയാണ് പരിശുദ്ധ അമ്മ ജെറുസലേമിലായിരുന്നു കൊണ്ട് സ്ലിഹയ്ക്ക് എബ്രോ നദീതീരത്തും പ്രത്യക്ഷയായത് മാതാവ് സ്ലിഹയെ ആശ്വസിപ്പിക്കുകയും അവിടെ ഒരു ദേവാലയം പണിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ സ്ഥലത്ത് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് പില്ലർ എന്ന ദേവാലയം ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട് ചരിത്രപരമായി ഈ ദേവാലയം ഇന്നും എബ്രോ നദീതീരത്ത് നിലനിൽക്കുന്നുണ്ട് സ്ലിഹന്മാരിൽ ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ചത് വിശുദ്ധ യാക്കോബ് സ്ലിഹയാണ് സ്ലിഹയുടെ രക്തസാക്ഷിത്വത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ ഈ സംഭവം വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ മലയാള വിവർത്തനമാണ് അഭയനഗരം ദേവദാസിയായ മരിയ അഗ്രേഡയ്ക്കുണ്ടായ ദർശനങ്ങളാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത് വിശുദ്ധ യാക്കോബ് സ്ലിഹയ്ക്ക് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മ ഒരു കൽത്തൂണും ഉണ്ണിയേശുവിനെയും കൈയിലേന്തിയുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു രൂപവും സ്ലിഹയ്ക്ക് സമ്മാനിച്ചതായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ കൽത്തൂൺ ഉറച്ച വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്പെയിൻ പിന്നീട് ഒരു കത്തോലിക്ക രാജ്യമായി തീരുകയും ചെയ്തു സ്പെയിനിൽ കത്തോലിക്ക സഭയുടെ വളർച്ച അതിവേഗമായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മാതാവിന്റെ ഈ പ്രത്യക്ഷീകരണം മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ ആദ്യത്തേതായി കണക്കാക്കുന്നു 1456 കലക്ടസ് മൂന്നാം മാർപ്പാപ്പ ഈ ദേവാലയത്തിൽ വന്ന് വിശ്വാസപൂർവം തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നവർക്ക് ദണ്ഡവിമോചനം അനുവദിച്ചിട്ടുണ്ട് 1730 ഇന്നസെന്റ് 13 മാർപ്പാപ്പ സ്പെയിനിൽ അമ്മയുടെ വണക്കം നിർബന്ധമായി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ 1905 May 20 പയസ് 10 മാർപ്പാപ്പ ഇവിടെയുള്ള അമ്മയുടെ തിരുസ്വരൂപത്തിന് സഭയുടെ പ്രത്യേക അംഗീകാരം നൽകുകയും ചെയ്തു October 12 കത്തോലിക്ക സഭ അവർ ലേഡി ഓഫ് പില്ലറിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം സ്പെയിനിൽ പൊതു അവധി കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവുമായി സംബന്ധിച്ച് മറ്റൊരു രസകരമായ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോഹണ സമയത്ത് ആത്മാവിന്റെ പ്രചോദനത്താൽ മിക്ക സ്ലിഹന്മാർക്കും ജെറുസലേമിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നാൽ ആ സമയത്ത് ഭാരതത്തിലായിരുന്ന വിശുദ്ധ തോമസ് ലിഹയ്ക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ നിന്ന് വെളിവാക്കപ്പെട്ട സ്ലിഹയുടെ വിശ്വാസ സ്വഭാവം അറിയുന്ന പരിശുദ്ധ അമ്മ തന്റെ ഉടലോടെയുള്ള സ്വർഗാരോഹണത്തിന് സ്ലിഹയ്ക്ക് ഒരു തെളിവ് നൽകി മലഖമാരോടൊപ്പം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട പരിശുദ്ധ അമ്മ ആത്മാവിൽ മുഴുകിയിരുന്ന സ്ലിഹയ്ക്ക് തന്റെ അരപ്പെട്ട താഴേക്ക് ഇട്ടുകൊടുത്തു അമ്മയുടെ അരപ്പട്ടയുടെ ഈ തിരുശേഷിപ്പം ഇറ്റലിയിലെ ടെസ്കാനി എന്ന പ്രദേശത്തുള്ള പാട്രോ കത്തീഡ്രലിൽ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ ചില പള്ളികളിലും ഇത് കാണാവുന്നതാണ് കേരളത്തിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർഗഡ് പള്ളിയിലും ഇത് സൂക്ഷിച്ചിട്ടുണ്ട് ഓരോ മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലും പരിശുദ്ധ അമ്മ വിശ്വാസികളെ ബലപ്പെടുത്താനായും സത്യവിശ്വാസത്തെ ഉറപ്പിക്കാനായും മാനവകുലത്തെ തന്റെ ദിവ്യകുമാരനോട് അടുപ്പിക്കാനുമായാണ് നടത്തിയിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം വിശുദ്ധ തോമസ് സ്ലിഹയ്ക്കും വിശുദ്ധ യാക്കോബ് സ്ലിഹയുടെയും രക്തസാക്ഷിത്വത്തിന് ബലം പകർന്നു അതുപോലെ തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നമുക്കും ബലം പകരട്ടെ ആവേ മരിയ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ